നമസ്കാരം. സംസ്ഥാന ബജറ്റിന് മുന്നോടിയായുള്ള പ്രത്യേക ചർച്ചാ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബജറ്റ് എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാവും, പ്രതീക്ഷയുണ്ടാകും. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ബജറ്റിൽ വരാൻ പോവുക? ജീവിത നിലവാരത്തെ അത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ? ജീവിതഭാരം കൂടുമോ? ഓരോ മേഖലയും എന്തായിരിക്കും ഈ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇതേക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ചർച്ചയിൽ ബജറ്റിനെ കുറിച്ച് നേരിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ അണിചേരുകയാണ്. ഈ മേഖലകൾ എന്താണ് സംസ്ഥാന ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഈ മേഖലയിലെ ജനങ്ങൾ ഈ ബജറ്റ് എങ്ങനെയാവണം എന്ന് ചിന്തിക്കുന്നു? ഈ കാര്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ബജറ്റിന് മുമ്പ് തന്നെ കൊണ്ടുവരുന്നതുമായിരിക്കും. ആദ്യം സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ ബി എ പ്രകാശ്, ഒരു ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. വലിയ തോതിൽ ജനക്ഷേമകരമായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ബജറ്റായിരിക്കുമോ ഇത്തവണത്തേത്? അത്തരം ഒരു ധനസ്ഥിതി സംസ്ഥാനത്തുണ്ടോ? ഈ സംസ്ഥാന ഗവൺമെന്റിന് ഏതാണ്ട് ഒരു 50,000 കോടി രൂപയുടെയാണ് മൊത്തം ചെലവ്. അതിലേതാണ്ട് ഒരു 10,000 കോടിയോളം അടുത്തും കടം മേടിച്ചാണ് ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന കടമുള്ള 3 സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടാണ് കേരളത്തിന് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതി അത്ര മെച്ചമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ നിന്ന് സർക്കാരിന് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അധിക വിഭവ സമാഹരണത്തെപ്പറ്റി ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ദേശീയ തലത്തിലും ആഗോള തലത്തിലും വന്നിട്ടുള്ള സാമ്പത്തിക മാറ്റങ്ങൾ, അത് വലിയ തോതിൽ കേരളത്തിലെ ബജറ്റിൽ റിഫ്ലക്ട് ചെയ്യേണ്ട ഒരു സമയമായോ ഇപ്പോൾ? ഈ ഗൾഫിൽ നിന്ന് ധാരാളം ആളുകൾ കേരളത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥിതി വിവര കണക്കുകൾ. വൻതോതിൽ ആളുകൾ മടങ്ങി വരുന്നു. കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഗൾഫ് മൈഗ്രേഷൻ്റെ സാധ്യതകൾ കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അത് കേരളത്തിലെ ഒത്തിരി ജില്ലകളിലുള്ള പണവരവും അല്ലെങ്കിൽ അതുമൂലം പണം ചെലവാക്കുന്നതിലും ഗണ്യമായിട്ടുള്ള ഒരു കുറവ് വരും. തീർച്ചയായിട്ടും അത് സർക്കാരിൻ്റെ നികുതി വരുമാനത്തെയും തീർച്ചയായിട്ടും സ്വാധീനിക്കും. സംസ്ഥാന സമ്പദ്ഘടനയെ ഒരു ചെറിയ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ മാന്ദ്യത്തെ കൂടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ചുമതലയും ഈ ബഡ്ജറ്റ് ചിലപ്പോൾ സംസ്ഥാന സർക്കാരിനുണ്ടാവും. എൻ ജി ഒ യൂണിയൻ്റെ സെക്രട്ടറി ശ്രീകുമാർ, ഏറ്റവും സജീവമായ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെൻഷൻ പ്രായം ഉയർത്തലിനെ കുറിച്ചാണ്. 31 മാർച്ച് എന്നുള്ള തീയതി ഏകീകരണത്തോട് UDFന് യോജിപ്പില്ല. അതൊരു 1 വർഷത്തെ പെൻഷൻ പ്രായ വർധനയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഗുണമാകുമെന്ന് കരുതുന്നുണ്ടോ? മഹാഭൂരിപക്ഷം ജീവനക്കാരുടെയും ജനന തീയതി ഏപ്രിലോ മെയ് മാസത്തിലോ ആണ്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിൻ്റെയും റിട്ടയർമെൻറ്റ് തീയതി 56 വയസ്സാണ്. ഏകീകരണ തീയതി എന്നത് ജീവനക്കാരുടെ മേഖലയിലെ പ്രശ്നം മാത്രം പരിശോധിച്ചല്ല, ഒരു സ്റ്റേറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ആ തീരുമാനം നടപ്പിലാക്കിയത്. തീരുമാനം ചിലപ്പോൾ ഒരു വിഭാഗം ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഒരു സംസ്ഥാനത്തെ മൊത്തം താല്പര്യങ്ങളെടുക്കുമ്പോൾ ആ ഏകീകരണത്തിൻ്റെ ഭാഗമായി ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തിലെല്ലാം എല്ലാ മാസവുമുള്ള റിട്ടയർമെൻറ്റ്, സ്ഥലം മാറ്റം ഒരു പരിധിവരെ ഒഴിവാക്കുവാനും 1 വർഷക്കാലത്തേക്ക് ഒരു ജോലിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ആ ജോലി നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുവാനും ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഏത് ഗവൺമെൻറ് ആയാലും കേരളത്തിൽ ആയുർദൈർഘ്യം കൂടുതലാണ്. 55 വയസ്സിന് ശേഷം ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നത് ഒരു ശരിയായ അവസ്ഥയല്ലെന്ന് പലരും അടക്കം പറയുന്നുണ്ട്. എന്തുകൊണ്ട് പരസ്യമായിട്ടൊരു ഒരു സമവായം ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല നേതാക്കൾക്ക്? ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം പെൻഷൻ പ്രായം 69-70 വയസ്സായി വർദ്ധിപ്പിക്കുകയാണ്. പക്ഷേ കാണേണ്ട ഒരു പ്രശ്നം, പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പല ഗവൺമെൻറ്റുകളും ആലോചിക്കുന്നത് പെൻഷൻ കൊടുക്കുന്ന ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയാണ്. 20 വയസ്സിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു ജീവനക്കാരൻ ഇപ്പോൾ തന്നെ ഏതാണ്ട് 35-36 വർഷക്കാലം ജോലി പൂർത്തീകരിച്ചതിന് ശേഷം സർവീസിന് വിരമിക്കുന്നു. അത് വീണ്ടും 58-60 ആയി വർദ്ധിപ്പിക്കുമ്പോൾ പെൻഷൻ്റെ ബാധ്യതയിൽ നിന്നും ഗവൺമെൻറ് ഒഴിഞ്ഞു മാറുന്നു എന്ന പ്രശ്നവും വളർന്നു വരുന്നുണ്ട്. ഡോക്ടർ മേരി ജോർജ്, പക്ഷേ എന്തൊക്കെയായാലും 55 വയസ്സിന് ശേഷം പെൻഷൻ കൊടുത്ത് ആൾക്കാരെ വീട്ടിലേക്ക് അയക്കുക, പക്ഷേ ക്ഷേമ മേഖലയിലടക്കം കൂടുതൽ പണം ചെലവഴിക്കുന്നതിനൊക്കെ സർക്കാർ പറയുന്ന ഒരു മുട്ടുശാന്തി ഇതാണെങ്കിൽ അതിലൊരു ഗൗരവത്തോടുകൂടിയുള്ള ഒരു പുനർവിചിന്തനം ഉണ്ടാകാത്തതാണോ, ഉണ്ടാക്കാൻ കഴിയാത്തതാണോ? തൊഴിലില്ലായ്മയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. തൊഴിലില്ലാത്തവരാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കരുത് എന്ന് മുറവിളി കൂട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ ഒക്കില്ല. അതോടൊപ്പം തന്നെ ഈ 55 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നവരുടെ കാര്യവും കൂടി നമ്മൾ നോക്കണം. അവർ തീർത്തും ഉൽപാദനക്ഷമമാണ് 65-70 വയസ്സ് വരെ.
ഇത്തരക്കാർക്ക് ഒരു 85-90 നമ്മുടെ ഈ ലൈഫ് എക്സ്പെക്റ്റൻസി വർദ്ധിച്ചത് കൊണ്ട് 85-90 വയസ്സ് വരെ എങ്കിലും ഇവർക്കെല്ലാം പെൻഷൻ ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് കൊടുക്കേണ്ടി വരുന്നു. കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നം ഇപ്പോൾ സർവീസിലിരിക്കുന്നവരെ പെട്ടെന്ന് 55 വയസ്സിൽ പിരിച്ചുവിട്ടതുകൊണ്ട് മാത്രം തീരുന്ന ഒന്നല്ല. കാരണം ഇവർ ഇരിക്കുന്ന മേഖലകളിലേക്ക് കടന്നു വരത്തക്ക രീതിയിലുള്ള ക്വാളിഫിക്കേഷനോടെയല്ല ഈ 43 ലക്ഷമോ മറ്റോ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരേണ്ടവരെ വരുത്തത്തക്ക രീതിയിൽ വേറെ തൊഴിൽ ഏറിയ മേഖലകൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. പുതുതായിട്ട് അവർക്ക് ട്രെയിനിങ് സൗകര്യങ്ങൾ കൊടുക്കുക, അവർക്ക് പുതിയ മേഖലകൾ കണ്ടെത്തുക. ഈ റിട്ടേൺ മൈഗ്രൻസിനെ പറ്റി പറഞ്ഞു. ഈ റിട്ടേൺ മൈഗ്രൻസിനെ നമ്മൾ ഒരിക്കലും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് വലിയ തെറ്റാണ്. കാരണം അവർ ഹൈലി ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ജോലികളിൽ ഇരുന്നിട്ട് അത്തരം സ്കിൽ ഇവിടെ ഇല്ല. അപ്പോൾ അവരുടെ ആ സ്കിൽ തന്നെ പ്രയോജനപ്പെടുത്തി അവരെ കൊണ്ട് തന്നെ ട്രെയിനിങ് കൊടുപ്പിച്ചാൽ തന്നെ ഇവിടെ ഒരുപാട് യുവജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റും. ശ്രീ ഇ എം നജീബ് എപ്പോഴും പറയാറുണ്ട്, അടിസ്ഥാന സൗകര്യ വികസനമാണ് കേരളത്തിന് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു കാര്യമെന്ന്. വലിയ ഇനീഷ്യേറ്റീവ്സ് കാര്യമായ പ്രതിഷേധങ്ങളില്ലാതെ വന്ന് കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ഒരു സാധ്യത, അതിനൊരു ചൂണ്ടുവലക, അതിനുള്ളൊരു നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ രീതി നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ടൂറിസം മേഖലയിൽ 1.2 മില്യൺ ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്കനുസരിച്ച് 19,500 crores ആണ് ഈ മേഖലയുടെ ആകെ വരുമാനം. സർവീസ് സെക്ടറിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മേഖലയായി കേരളത്തിൻ്റെ ഫേസ് തന്നെ ചേഞ്ച് ചെയ്ത ഒരു വ്യവസായമാണ് ടൂറിസം ഇൻഡസ്ട്രി. അലോക്കേഷൻ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് 100 കോടി രൂപ അലോക്കേഷൻ. നമ്മളിപ്പോൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് ടൂറിസം ഇൻഡസ്ട്രി ഒരു 10-25,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പല രീതിയിൽ നടത്തി ആണ് ടൂറിസം മേഖല ആക്ച്വലി കേരളത്തിൽ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ കാര്യമായ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ പോലും അലോക്കേഷൻ എന്നുള്ള നിലയിൽ വളരെ കുറവാണ്. ടൂറിസം മേഖലയിലെ വളർച്ചയുടെ ഗുണം സ്വകാര്യ മേഖലയിലോ സ്വകാര്യ വ്യക്തികളിലോ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നതെന്ന വിമർശനം ശരിയാണോ? അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സേഷൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടാക്സേഷനുള്ള മേഖല ടൂറിസം മേഖലയാണ്. അതായത് 15% ആയിരുന്നു ലക്ഷറി ടാക്സ്. അതിപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായി 12.5% ആയിട്ട് കുറച്ചു. സർവീസ് ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പോകുന്നുണ്ടെങ്കിലും കൊടുക്കുന്നത് ഞങ്ങളാണ്. ഇൻകം ടാക്സ്, പിന്നെ വാറ്റ്, പിന്നെ ഇതുകൂടാതെയുള്ള ഹോട്ടലുകളിലുള്ള വിവിധ ഫെസിലിറ്റീസിനുള്ള ടാക്സ്, ഇതുകൂടാതെ ഒരു മൈസ് ടൂറിസമാണ് കേരളത്തിലൊരു സാധ്യതയുള്ളത്. ആ മൈസ് ടൂറിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹാൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 40.2% ആണ് ടാക്സ്. അങ്ങനെ വിവിധ മേഖലയിലുള്ള ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ആണ് ഗവൺമെൻറ് ഓഫ് കേരളയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കൂടെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. വൈ വിജയൻ, ചെറുകിട വ്യാപാര രംഗത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ ക്ഷേമകാര്യങ്ങളാണ് നിങ്ങളുടെ മേഖല പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ രജിസ്ട്രേഷൻ്റെ പരിധി വെറും 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ ടേൺ ഓവർ കഴിഞ്ഞാൽ ആ കച്ചവടക്കാർ രജിസ്റ്റർ ചെയ്യണമെന്ന്. ഒരു ദിവസം 1,000 രൂപ കച്ചവടം ചെയ്യുന്ന ആളുകളെ രജിസ്ട്രേഷൻ്റെ പരിധി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യം. അതുകൊണ്ട് രജിസ്ട്രേഷൻ്റെ പരിധി 10 ലക്ഷമായി വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതേപോലെ പ്രിസംപ്റ്റീവ് ടാക്സ് 50 ലക്ഷമാണ്. അത് 1 കോടിയായിട്ട് വർദ്ധിപ്പിച്ചാൽ കൂടുതൽ ആളുകളെ രജിസ്ട്രേഷൻ്റെ പരിധി കൊണ്ടുവരുവാനും അങ്ങനെ ടാക്സിൻ്റെ വർധനവ് സർക്കാരിനുണ്ടാക്കാനും കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. 2005 വാറ്റ് വന്നതിന് ശേഷം പല നടപടികളിൽ കൂടിയും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വർഷം തോറും നികുതി വർധനവ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ നികുതി കൊടുക്കുന്ന വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന ചില നിയമങ്ങൾ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഈ ഫയലിങ്ങിൽ ആനുവൽ അക്കൗണ്ട്സ് കൊണ്ടുപോയി ഓഫീസിൽ പോയി കച്ചവടക്കാരൻ പോയി ഒപ്പിട്ട് കൊടുക്കണം എന്നാണ് ഇപ്പോഴത്തെ പുതിയ നിർദ്ദേശം. വാസ്തവത്തിൽ എല്ലാ മാസവും ഈ റിട്ടേൺ വഴി ഇതിനകത്ത് ഈ ഫയലിംഗ് വഴി അവർക്ക് കിട്ടുന്നുണ്ട്. അതിനെടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാമെന്നുള്ളൂ അല്ലെങ്കിൽ അത് കൊടുക്കാമെന്നുള്ളൂ. പക്ഷേ ഒരു വ്യാപാരി ഓഫീസിൽ പോയി ഒപ്പിടണമെന്നുള്ള നിയമം കേരള സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. സാധാരണക്കാരന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സർക്കാരിന് നികുതി വരുമാനം കിട്ടാതെ ഈ തരത്തിൽ മറ്റു പല മേഖലകളും ചിതറിപ്പോകുന്നതിനെതിരെ വ്യാപാരികൾ ഒരു ജാഗ്രത കാണിക്കേണ്ടതല്ലേ? തീർച്ചയായും. ഇത് വ്യാപാര രംഗമെന്ന് പറയുന്നത് മത്സരരംഗമാണ്. ഒരു വ്യാപാരിയും അവരുടെ സാധനങ്ങൾ അമിതമായ വില ഈടാക്കിയാൽ ഒരിക്കലും ഒരു ഉപഭോക്താവ് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഉപഭോക്താവ് അവിടെ നിന്ന് പോയി സാധനം വാങ്ങില്ല. അതുകൊണ്ട് മത്സര സ്വഭാവത്തോടു കൂടിയാണ് വ്യാപാരികൾ സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന സോഴ്സിൽ നിന്നും അവർ തുച്ഛമായ ഒരു പ്രോഫിറ്റ് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് കിട്ടുന്നതിൽ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായ ചെലവുകളുടെ കണക്ക് കൂട്ടിയാണ് അവർ സാധനങ്ങളെ വില നിശ്ചയിക്കുന്നത്. അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഒന്നാമത് ചുമട്ട് തൊഴിലാളികളുടെ കൂലി ഏകീകരണം കേരളത്തിലില്ല. അതേപോലെ കെട്ടിട വാടകകളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ചില സാധനങ്ങളിൽ ഒരു ശകലം വ്യത്യാസം വരുമെന്നല്ലാതെ
വ്യാപാരികൾ തമ്മിൽ മത്സരിച്ചാണ് സാധനങ്ങൾ വിൽക്കുന്നത്. ഒരിക്കലും അമിതമായ വില ഈടാക്കിയാൽ ആ കച്ചവടക്കാരനെ ഈ സമൂഹത്തിൽ പിടിച്ചു നീക്കാൻ പറ്റില്ല.